നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പത്താം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മിഥുന മാസം ഇരുപത്താറാം തീയതി ബുധനാഴ്ച നല്ല ദിവസമാണ് ബുധനാഴ്ച ഇന്നത്തെ നക്ഷത്രവും കൊള്ളാം മകൻ നക്ഷത്രം മകം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന ദിവസമാണ് മകനക്ഷത്രം അതേപോലെ തന്നെ ഇന്നത്തെ ദിവസവും വളരെ പ്രാധാന്യമുണ്ട് ബുധനാഴ്ചയും അപ്പോൾ ബുധനാഴ്ചയും മകനക്ഷത്രവും എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് അപ്പോൾ നമുക്കിന്ന് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാവുന്ന ഒരു ദിവസമാണ് ഒരു കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതില്ല ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം ഫലവത്തായി വരും പുരോഗതിക്കും ഐശ്വര്യത്തിനും ഒക്കെ ഇടവരുന്ന ഒരു ദിവസം തന്നെയാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും ശരി എല്ലാ കാര്യങ്ങൾക്കും നേട്ടം നേട്ടമുണ്ടാവുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഇറങ്ങിക്കൊള്ളുക നാളത്തേക്ക് മാറ്റിവെക്കരുത് കാരണം അത്രയ്ക്ക് അനുകൂലപ്രദമായ ദിവസമാണ് മാത്രമല്ല ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മിഥുന മാസത്തിലെ മകനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഇന്ന് ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട അടുത്തൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും പുരോഗതിയും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് നിങ്ങൾ അറിയുക വളരെ നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് അങ്ങോട്ട് വരാൻ പോണ ഒരു വർഷക്കാലവും ഇത് പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുത്തും പ്രത്യേകിച്ച് ജോലിയിൽ ഗ്രോത്ത് ഉണ്ടാവും ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും അതുപോലെ ജോലി നല്ല ജോലി മാറിക്കയറാനോ ജോലിയിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ജോലി കയറ്റം കിട്ടാനോ ഒക്കെ സഹായിക്കും അത്രയ്ക്ക് അനുകൂലപ്രദമായ ഒരു ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് എന്നറിയുക ബർത്ത്ഡേ വന്നിട്ടുള്ളവരാവട്ട് ബുധനെ പ്രീതിപ്പെടുത്തണം ബുധൻ്റെ ദേവത രണ്ടു പേരാണ് ഒന്ന് ശ്രീകൃഷ്ണസ്വാമിയും മറ്റൊന്ന് മഹാലക്ഷ്മിയും മഹാലക്ഷ്മി എല്ലായിടത്ത് ദേവീക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന അതുപോലെ പച്ചപ്പട്ട് വാങ്ങി അമ്മയ്ക്ക് നടക്കി വയ്ക്കുക അതുപോലെ കട്ടിപ്പായസം നടത്തുക കുങ്കുമ അർച്ചനയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യണം അതുപോലെ ശ്രീകൃഷ്ണസ്വാമിക്കാണെങ്കിൽ പാൽ പായസം തുളസിമാല അർച്ചന വെണ്ണ നിവേദ്യം അതുപോലെ മഞ്ഞപ്പട്ട് വാങ്ങി ഭഗവാന് ചാർത്തുക ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരുത്തും ഇന്നത്തെ ദിവസവും നമുക്ക് നല്ല ദിവസമാണ് എങ്കിലും രാവുകാല സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ രാഹുകാല സമയം പന്ത്രണ്ട് മണി മുതൽ ഒന്നര മണിവരെ എന്നിട്ടിട്ടുണ്ടെങ്കിലും പന്ത്രണ്ടര മണി തൊട്ട് തുടങ്ങിയുള്ളൂ രണ്ട് മണിവരെയും രാവുകാല സമയമുണ്ട് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെയാണ് രാവു കാല സമയം പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ ഒന്ന് ഈ പന്ത്രണ്ടരയ്ക്ക് മുമ്പോ രണ്ട് മണിക്ക് ശേഷമോ ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണം അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയവും പന്ത്രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് അപ്പോൾ ഈ സമയവും ശുഭകാര്യങ്ങൾക്ക് നമുക്ക് എടുക്കാം പക്ഷേ ഏറ്റവും അശുഭമായിട്ടുള്ള രണ്ട് സമയങ്ങളാണ് യമഖണ്ഠനും ഗുളികനും അവർ രണ്ടുപേരും ഈ സമയത്തെ എപ്പോഴും പേടിക്കണം പകല് പന്ത്രണ്ട് ഉണ്ടെങ്കിലും അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള മൂന്ന് മണിക്കൂർ നേരം ഒരു കാര്യത്തിലും കൊണ്ട് കൈവയ്ക്കരുത് അത് നമുക്ക് നല്ല സമയമാണെങ്കിൽ പോലും ദോഷത്തിനിട വരുത്തും അപ്പോൾ കാല സമയം വരുന്നത് പത്ത് അമ്പത്താറ് തൊട്ട് പന്ത്രണ്ട് മുപ്പത് വരെയും അതുപോലെ കാല സമയം വരുന്നത് ഏഴ് നാൽപ്പത്തെട്ട് തൊട്ട് ഒമ്പത് ഇരുപത്തിരണ്ട് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നിങ്ങൾ എടുക്കരുത് അത് നമുക്ക് അശുഭപരമായ കാര്യങ്ങൾക്ക് ഇടവരുത്തും അപ്പോൾ അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വസ്ത്രധാരണം നടത്തുമ്പോൾ പച്ച കളറ് ായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പച്ച മിക്സായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് ഭാഗ്യദായകമായി തീരും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം